തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിൽ യാത്രാദുരിതം. അതൊരു പുതിയ വാർത്തയല്ലോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. പുതിയ വാർത്തയല്ല, പക്ഷേ ഇതൊരു കാര്യം സംഭവിച്ചു. തിരക്കിനെ തുടർന്ന് യാത്രക്കാർ തലകറങ്ങി വീണു. കാലുകുത്താൻ ഇടമില്ലാത്ത സ്ഥലമാണ്. അതാ നോക്കൂ ആ ദൃശ്യങ്ങൾ. കാലുകുത്താൻ ഇടമില്ലാത്ത സ്ഥലത്താണ് വേണാടിൽ നിന്ന് യാത്രക്കാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാർ തലകറങ്ങി വീണു എന്നതാണ് ദുരിതയാത്രയാണ്. വന്ദേഭാരത് എക്സ്പ്രസ്സിന് കടന്നു പോകാനായി അരമണിക്കൂറോളം പിറവത്ത് ട്രെയിൻ പിടിച്ചിട്ടതും യാത്രാദുരിതം രൂക്ഷമാക്കിയിട്ടുണ്ട്. അൽഅമീൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അൽഅമീൻ, രണ്ട് യാത്രക്കാരാണ് തലകറങ്ങി വീണത്. യാത്രാദുരിതം അതിൻ്റെ പരമാവധിയിലാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ കാണാം, കന്നുകാലികളെ പോലും ഇങ്ങനെ കൊണ്ടുപോയില്ലെന്ന് തോന്നുന്നു അല്ലേ അൽഅമീൻ? അരുൺ, തലചുറ്റി വീണത് ഇന്നാണ് എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഇത്തരം ട്രെയിനുകളിൽ, വേണാട് ട്രെയിൻ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ഇതുതന്നെയാണ്. ഒന്ന്, ഈ തിക്കി തിരക്കി ആളുകൾ കയറുന്നു എന്നുള്ള, മറ്റ് മെമു സർവീസോ മറ്റു സർവീസുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഇത്തരം ട്രെയിനുകളെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് മാത്രമല്ല, ഇങ്ങനെ ആളുകൾ കയറുമ്പോഴും മറ്റ് വന്ദേഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് വേണ്ടി മണിക്കൂറുകളോളം പലയിടങ്ങളിലും പിടിച്ചിടുന്നതും വലിയ ദുരന്തമാകുന്നുണ്ട്. അവർക്കൊന്ന് നിന്ന് തിരിയാൻ പറ്റില്ല, ഒന്ന് ശ്വാസം വിടാൻ പറ്റില്ല. ഈ തിക്കി നിറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നൊരു ശ്വാസം മുട്ടലും വീർപ്പുമുട്ടലും നമുക്ക് ഊഹിക്കാവുന്നതില്ല. വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ നിന്ന് കഷ്ടപ്പെടുത്താണ് ഇത്തരത്തിൽ യാത്ര ചെയ്ത് പല സ്റ്റോപ്പുകളിലേക്ക്. ദുരിതമാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭീതി ഉണ്ടാവണ്ടേ? ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ? രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ളവരാണ് ഇപ്പോൾ തലകറങ്ങി വീണിരിക്കുന്നത്. മെമു യാത്ര വേണം എന്നുള്ളതാണ്. യാത്രക്കാർക്കൊരു ആരോഗ്യമുണ്ട്, അവരുടെ ആത്മാഭിമാനമുണ്ട്. അതിനെ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ള തിരക്കാണിപ്പോൾ ഈ തീവണ്ടികളിലുള്ളത്. പ്രത്യേകിച്ച് ഓഫീസ് സമയത്തും സ്കൂൾ കോളേജ് സമയങ്ങളിലും ഈ യാത്രാ ദുരിതം തീവ്രമാവുന്നു. വേണാടി വണ്ടിയിലുള്ള യാത്രാ ദുരിതത്തെക്കുറിച്ച് പലതവണ പറഞ്ഞ് പറഞ്ഞ് മടുത്തതാണ്. എന്നിട്ടും അധികാരികൾക്ക് ഒരു ശ്രദ്ധയുമില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് ഒന്നോ രണ്ടോ മെമു ഓടിച്ചിരുന്നെങ്കിൽ ഈ ദുരിതമൊക്കെ തീർക്കാവുന്നതേ ഉള്ളൂ. ആ സമയത്ത് അത്യാവശ്യം നല്ല യാത്രക്കാരെയും കിട്ടും. ഇപ്പോൾ രണ്ട് യാത്രക്കാർ തലകറങ്ങി വീണു. പിറവത്ത് കൊണ്ട് അരമണിക്കൂർ വണ്ടി പിടിച്ചിട്ടു. കാര്യം വന്ദേഭാരത് കടന്നു പോകണം. വന്ദേഭാരത് കടന്നു പോകുന്നതിന് വേണ്ടി ഈ വേണാട് പിടിച്ചിടുന്നു. അവിടെ ഈ തിക്കിലും തിരക്കിലും പ്രത്യേകിച്ച് ചൂടിലും ഈ നിന്ന യാത്രക്കാർ അക്ഷരാർത്ഥത്തിൽ പുഴുങ്ങി മരിക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളതാണ്. വാഗൺ ട്രാജഡി എന്നൊക്കെ വിളിക്കേണ്ടി വരും ഈ ഒരു അവസ്ഥയെ. അത്തരം അവസ്ഥയിലാണ് നമ്മുടെ പാവം യാത്രക്കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കാലുകുത്താൻ ഇടമില്ലാത്ത വിധത്തിൽ ചില ആളുകളൊക്കെ അഭിപ്രായം പറഞ്ഞത് കേട്ടല്ലോ, ആർക്കാണ് ഇത്ര ധൃതി പോകാനെന്ന്. ധൃതിയുണ്ട് സർ ഞങ്ങൾക്ക് പോകാൻ. അതാണ് ആത്മാഭിമാനത്തോടുകൂടി യാത്ര ചെയ്യാനുള്ള നമ്മളുടെ അവകാശമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യം. അർജുൻ മട്ടന്നൂർ നമുക്കിപ്പം ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, വലിയ തിരക്കാണ്, രണ്ട് യാത്രക്കാർ തലകറങ്ങി വീണു. പല ഘട്ടങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ് വേണാടിനുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഇഞ്ച് സ്ഥലമില്ല അവിടെ നിൽക്കാൻ. ഈ കന്നുകാൽ മാടുകളെ പോലും ഇങ്ങനെ അറക്കാൻ ഇങ്ങനെ കൊണ്ടുപോകാറില്ല. അത്രത്തോളം ദുരിതത്തിലാണ് ഈ യാത്ര പോയത്. എനിക്ക് തോന്നുന്നു നല്ല ചൂടും ഉണ്ടായിരുന്നു. അവിടെ ഈ പിറവത്ത് വണ്ടി പിടിച്ചിടുകയും ചെയ്തതോടുകൂടിയാണ് ഈ ആളുകൾ തലകറങ്ങി വീഴുന്ന സാഹചര്യം ഉണ്ടായത് അല്ലേ അർജുൻ മട്ടന്നൂർ? അങ്ങനെ തന്നെയാണ് അരുൺകുമാർ, നമ്മളിത് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കൊല്ലം ഭാഗത്ത് നിന്ന് ഈ എറണാകുളം ഭാഗത്തേക്കുള്ള രാവിലെയുള്ള യാത്രാ ദുരിതം അത് വളരെ രൂക്ഷമാണ്. ആവശ്യത്തിന് ട്രെയിനുകളില്ല, ഉള്ള ട്രെയിനുകളാകട്ടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ ജനറൽ കോച്ചുകൾ വേണം. അതോടൊപ്പം തന്നെ രാവിലെ, അതായത് ഒരു 10 മണിക്ക് മുമ്പ് എറണാകുളത്ത് എത്താവുന്ന രീതിയിലുള്ള ഒരു മെമു സർവീസ് വേണം എന്നത് ഈ ട്രെയിൻ യാത്രക്കാരുടെ ഏറെക്കാലമായുള്ളൊരു ആവശ്യമാണ്. അന്ന് നമ്മൾ പാലരുവി എക്സ്പ്രസ്സുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ നൽകിയതാണ്. അന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുകയും അതിന് പിന്നാലെ റെയിൽവേ ഇടപെടുകയും പാലരുവി എക്സ്പ്രസ്സിൽ കോച്ചുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നിരവധി യാത്രക്കാർ എല്ലാ ദിവസവും എറണാകുളത്തേക്ക് ജോലിക്കും മറ്റുമായി വരുന്നുണ്ട്. അവർക്ക് ആകെയുള്ള ആശ്രയം പാലരുവി എക്സ്പ്രസ്സോ അല്ലെങ്കിൽ വേണാട് എക്സ്പ്രസ്സോ ആണോ? വേണാട് എക്സ്പ്രസ്സിൻ്റെ സമയം മാറ്റിയതോടുകൂടി അത് പലപ്പോഴും ഓഫീസ് സമയത്ത് എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു.